ഹബിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 2017 നടന്ന LDC പരീക്ഷയുടെ മുൻവർഷ ചോദ്യങ്ങളാണ് വിശകലനം ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ ഔദ്യോഗിക മരം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, തെങ്ങ്. രണ്ടാമത്തെ ചോദ്യം, ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്ന സിറ്റി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ചണ്ഡീഗഡ്. ചണ്ഡീഗഡാണ് ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മൂന്നാമത്തെ ചോദ്യം, ഒരു ഗ്രാമത്തിൻ്റെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത് എവിടെ വെച്ചാണ്? ഉത്തരം ഓപ്ഷൻ ബി, ഗ്രാമസഭ. നാലാമത്തെ ചോദ്യം, സ്ത്രീധന നിരോധന നിയമം പാസാക്കിയ വർഷം? ഉത്തരം ഓപ്ഷൻ ഡി, 1961. അഞ്ചാമത്തെ ചോദ്യം, ബിഹു ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിൻ്റെ നൃത്തരൂപമാണ്? ഉത്തരം ഓപ്ഷൻ എ, ആസാം. ആറാമത്തെ ചോദ്യം, കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ വരുമാന മാർഗമായ നികുതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, വിൽപ്പന നികുതി. ഏഴാമത്തെ ചോദ്യം, ബംഗാൾ ഉൾക്കടലിൽ പതിക്കാത്ത നദി ഏത്? ഉത്തരം ഓപ്ഷൻ സി, താപ്തി. താപ്തി നദിയാണ് ബംഗാൾ ഉൾക്കടലിൽ പതിക്കാത്ത നദി. എട്ടാമത്തെ ചോദ്യം, അഷ്ടപ്രധാൻ എന്ന ഭരണസമിതി ആരുടെ കാലത്താണ്? ഉത്തരം ഓപ്ഷൻ ബി, ശിവജി. ശിവജിയുടെ കാലത്തുള്ള ഭരണസമിതിയാണ് അഷ്ടപ്രധാൻ. ഒൻപതാമത്തെ ചോദ്യം, ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ? ഉത്തരം ഓപ്ഷൻ ഡി, കൻവർ സിംഗ്. കൻവർ സിംഗ് ആണ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ. പത്താമത്തെ ചോദ്യം, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പാർലമെൻറ്റ് പാസാക്കിയ വർഷം? ഉത്തരം ഓപ്ഷൻ എ, 2005. പതിനൊന്നാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ ആദ്യ വനിതാ ആഭ്യന്തര സെക്രട്ടറി? ഉത്തരം ഓപ്ഷൻ ബി, നിവേദിത പി ഹരൻ. നിവേദിത പി ഹരനാണ് കേരളത്തിൻ്റെ ആദ്യ വനിതാ ആഭ്യന്തര സെക്രട്ടറി. പന്ത്രണ്ടാമത്തെ ചോദ്യം, ജർമ്മനിയുടെ സഹായത്തോടുകൂടി സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല? ഉത്തരം ഓപ്ഷൻ സി, റൂർക്കല. റൂർക്കലയാണ് ജർമ്മനിയുടെ സഹായത്തോടുകൂടി സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല. പതിമൂന്നാമത്തെ ചോദ്യം, ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദത്തെ ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ഉത്തരം ഓപ്ഷൻ ഡി, അഞ്ച്. അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത്. പതിനാലാമത്തെ ചോദ്യം, പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കസ്തൂരി രംഗൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ഏത് വർഷമാണ്? ഉത്തരം ഓപ്ഷൻ എ, 2013. പതിനഞ്ചാമത്തെ ചോദ്യം, ത്രിതല പഞ്ചായത്തിൽ പെടാത്തത് ഏത്? തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ത്രിതല പഞ്ചായത്തിൽ ഉൾപ്പെടാത്തത് താലൂക്ക്. ഉത്തരം ഓപ്ഷൻ ഡി, താലൂക്ക്. പതിനാറാമത്തെ ചോദ്യം, 2016 വേൾഡ് കപ്പ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് പുരുഷ ചാമ്പ്യന്മാർ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, വെസ്റ്റ് ഇൻഡീസ്. പതിനേഴാമത്തെ ചോദ്യം, വിധവകളുടെ വിദ്യാഭ്യാസത്തിനായി ശാരദാസ സദൻ എന്ന സ്ഥാപിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ സി, പണ്ഡിത രമാബായി. പണ്ഡിത രമാബായിയാണ് വിധവകളുടെ വിദ്യാഭ്യാസത്തിനായി ശാരദാ സദൻ സ്ഥാപിച്ചത്. പതിനെട്ടാമത്തെ ചോദ്യം, നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ്വി എന്നറിയപ്പെടുന്ന നിയമം ഏത്? ഉത്തരം ഓപ്ഷൻ എ, വിവരാവകാശ നിയമം. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് വിവരാവകാശ നിയമം. പത്തൊമ്പതാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് ഏത് വർഷം? ഉത്തരം ഓപ്ഷൻ ബി, 1957 ഏപ്രിൽ 5. കേരളത്തിൻ്റെ ആദ്യ മന്ത്രിസഭ നിലവിൽ വന്നത് ഏപ്രിൽ 5, 1957. ഇരുപതാമത്തെ ചോദ്യം, ഇന്ത്യയിലെ 4 മഹാനഗരങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിവേഗ പാതയാണ് സുവർണ ചതുഷ്കോണം. ഏതൊക്കെയാണ് ഈ ആ നഗരങ്ങൾ? തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ഉത്തരം ഓപ്ഷൻ ഡി, ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയ ഭരണാധികാരി? ഉത്തരം ഓപ്ഷൻ ബി, അലാവുദ്ദീൻ ഖിൽജി. അലാവുദ്ദീൻ ഖിൽജിയാണ് ഇന്ത്യയിൽ ആദ്യമായി കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയത്. ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം, ഇന്ദിരാ ആവാസ് യോജന ഈ പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ എ, ദാരിദ്ര്യം. ഇന്ദിരാ ആവാസ് യോജന ഈ പദ്ധതി ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി നടപ്പിലാക്കിയ പദ്ധതിയാണ്. ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം, ഏറ്റവും വലിയ ഗ്രഹവുമായി വ്യാഴത്തെക്കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച ഉപഗ്രഹം? ഉത്തരം ഓപ്ഷൻ സി, ജൂണോ. ജൂണോ എന്ന ഉപഗ്രഹത്തെയാണ് വ്യാഴത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി നാസ വിക്ഷേപിച്ചത്. ഇരുപത്തിനാലാമത്തെ ചോദ്യം,
ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷ. ഉത്തരം ഓപ്ഷൻ ഡി ജയന്തി പട്നായിക്. ജയന്തി പട്നായിക്കാണ് ദേശീയ കമ്മീഷൻ വനിതാ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷ. 25-ാമത്തെ ചോദ്യം, ഹിതപരിശോധനയിലൂടെ യൂറോപ്യൻ യൂണിയൻ വിട്ട രാജ്യമേത്? ഉത്തരം ഓപ്ഷൻ ബി ബ്രിട്ടൻ. 26-ാമത്തെ ചോദ്യം, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ? ഉത്തരം ഓപ്ഷൻ ബി ഫസൽ അലി. ഫസൽ അലിയാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ. 27-ാമത്തെ ചോദ്യം, ഈ ഇട ഏത് രാജ്യമാണ് ലിംഗസമത്വ നിലപാടുകളുടെ ഭാഗമായി ദേശീയ ഗാനത്തിൽ ആൺമക്കൾ എന്ന വാക്ക് മാറ്റി നമ്മൾ എന്നാക്കിയത്? ഉത്തരം ഓപ്ഷൻ ബി കാനഡ. 28-ാമത്തെ ചോദ്യം, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ലക്നൌവിൽ കലാപം നയിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി ബീഗം ഹസ്രത് മഹൽ. 29-ാമത്തെ ചോദ്യം, ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗവർണറായി നിയമിക്കപ്പെടുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്ര? ഉത്തരം ഓപ്ഷൻ ഡി 35. 35 ഗവർണറായി നിയമിക്കപ്പെടാനുള്ള കുറഞ്ഞ പ്രായം. 30-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടിയ വർഷം? ഉത്തരം ഓപ്ഷൻ സി 1947. 31-ാമത്തെ ചോദ്യം, സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം? ഉത്തരം ഓപ്ഷൻ ബി വ്യാഴം. വ്യാഴമാണ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം. 32-ാമത്തെ ചോദ്യം, ഭൂഗുരുത്വാകർഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഉത്തരം ഓപ്ഷൻ എ ഐസക് ന്യൂട്ടൺ. 33-ാമത്തെ ചോദ്യം, സ്പെക്ട്രത്തിലെ തരംഗ ദൈർഘ്യം കൂടിയ വർണ്ണമേത്? ഉത്തരം ഓപ്ഷൻ ഡി ചുവപ്പ്. 34-ാമത്തെ ചോദ്യം, അലൂമിനിയത്തിൻ്റെ അയിര് ഏത്? ഉത്തരം ഓപ്ഷൻ ബി ബോക്സൈറ്റ്. ബോക്സൈറ്റാണ് അലൂമിനിയത്തിൻ്റെ അയിര്. 35-ാമത്തെ ചോദ്യം, ആറ്റത്തിൻ്റെ നെഗറ്റീവ് ചാർജുള്ള കണമേത്? ഉത്തരം ഓപ്ഷൻ സി ഇലക്ട്രോൺ. ഇലക്ട്രോണാണ് ആറ്റത്തിൻ്റെ നെഗറ്റീവ് ചാർജുള്ള കണം. 36-ാമത്തെ ചോദ്യം, ഭൂവൽക്കത്തിലെ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകമേത്? ഉത്തരം ഓപ്ഷൻ എ ഓക്സിജൻ. ഓക്സിജനാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം. 37-ാമത്തെ ചോദ്യം, ചലനം മൂലം ഒരു വസ്തുവിന് ലഭിക്കുന്ന ഊർജ്ജമേത്? ഉത്തരം ഓപ്ഷൻ ഡി ഗതികോർജം. ചലനം മൂലം ഒരു വസ്തുവിന് ലഭിക്കുന്ന ഊർജ്ജമാണ് ഗതികോർജം. 38-ാമത്തെ ചോദ്യം, താപത്തിൻ്റെ യൂണിറ്റ് എന്ത്? ഉത്തരം ഓപ്ഷൻ സി ജൂൾ. ജൂളാണ് താപത്തിൻ്റെ യൂണിറ്റ്. 39-ാമത്തെ ചോദ്യം, ശബ്ദത്തിൻ്റെ ഉച്ചത അളക്കുവാനുള്ള ഉപകരണമേത്? ഉത്തരം ഓപ്ഷൻ ബി ഡെസിബൽ മീറ്റർ. ഡെസിബൽ മീറ്ററാണ് ശബ്ദത്തിൻ്റെ ഉച്ചത അളക്കാനുള്ള ഉപകരണം. 40-ാമത്തെ ചോദ്യം, ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏത്? ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക്, ഉത്തരം ഓപ്ഷൻ ഡി ബേക്കലൈറ്റ്. ബേക്കലൈറ്റാണ് ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക്. 41-ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ കൂടുതലുള്ള കല ഏത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതലുള്ള കല ഏത്? ഈ ഒരു ചോദ്യം പി എസ് സി ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. ഉത്തരം യോജന കല ആണ്. 42-ാമത്തെ ചോദ്യം, വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമേത്? ഉത്തരം ഓപ്ഷൻ ബി റിക്കറ്റ്സ്. റിക്കറ്റ്സ് ആണ് വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം. 43-ാമത്തെ ചോദ്യം, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം ഓപ്ഷൻ സി പി ജി. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പി ജിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 44-ാമത്തെ ചോദ്യം, ടൈഫോയിഡിന് കാരണമായ രോഗകാരി ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ബാക്ടീരിയ. ടൈഫോയിഡിന് കാരണമായ രോഗകാരി ബാക്ടീരിയയാണ്. 45-ാമത്തെ ചോദ്യം, കേരള വന നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം? ഉത്തരം ഓപ്ഷൻ എ 1961. 46-ാമത്തെ ചോദ്യം, മീനമാതാ ദുരന്തത്തിൻ്റെ കാരണമായ രാസവസ്തു ഏത്? ഉത്തരം ഓപ്ഷൻ ബി മീഥൈൽ മെർക്കുറി. മീനമാതാ ദുരന്തത്തിൻ്റെ കാരണമായ രാസവസ്തു, ഉത്തരം ഓപ്ഷൻ ബി മീഥൈൽ മെർക്കുറി. 47-ാമത്തെ ചോദ്യം, ആൽഗകളെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൽഗകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്, ഉത്തരം ഓപ്ഷൻ സി ഫൈക്കോളജി. ഫൈക്കോളജി എന്ന പേരിലാണ് ആൽഗകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. 48-ാമത്തെ ചോദ്യം, കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി? ഇപ്പോഴത്തെ പരീക്ഷ നടക്കുന്ന സമയത്ത് കെ കെ ശൈലജയായിരുന്നു. ഇപ്പോഴത്തെ വീണ ജോർജാണ് ഇപ്പോഴത്തെ ആരോഗ്യ മിനിസ്റ്റർ. 49-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രൊജക്റ്റ് കേരളത്തിലാണുള്ളത്, എവിടെയാണിത്? ഉത്തരം ഓപ്ഷൻ എ തെന്മല. ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി
കേരളത്തിലെ തെന്മലയിലാണ്. 50-ാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര പയറു വർഷമായി ആചരിച്ച വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ ബി 2016. 2016 അന്താരാഷ്ട്ര പയറു വർഷമായി ആചരിച്ചത്. ഇതോടെ 50 ജി കെ ക്വസ്റ്റ്യൻ വിശകലനം ചെയ്തു കഴിഞ്ഞു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.